അനുമോദ ഒന്ന് തുടരുക. ഇപ്പോൾ സുഹറ, ഈ നൗഫലിന്റെ സഹോദരിയാണ് സുഹറ. സുഹറ, ഈ നൗഫൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് പറഞ്ഞത് സുഹറ ശ്രദ്ധിച്ചിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര് പറഞ്ഞിരുന്നു? നൗഫൽ തന്നെ പറഞ്ഞിരുന്നു. ഞാൻ വിളിച്ചിരുന്നു, അങ്ങനെ പറഞ്ഞു. പക്ഷെ എന്താണെന്നൊന്നും അറിയില്ല. ആൾക്കാണെങ്കിൽ ഇപ്പൊ വയ്യാത്തൊരു ടൈമാണ്. ഇപ്പൊ നമ്മള് ട്രീറ്റ്മെന്റിലാണ്. കോഴിക്കോടുള്ള ചേതന ഹോസ്പിറ്റലിലാണ് ഇപ്പൊ നമ്മള് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കൊറേ വർഷമായിട്ട് ഇപ്പൊ എന്നെ കാണുന്നുണ്ട്. നൗഫല് എത്ര വയസ്സുള്ള ആളാണ്? 39. കുടുംബത്തോടെ ജീവിക്കുന്ന ആളാണോ? അതെ അതെ. വിവാഹിതനൊക്കെയാണ്? രണ്ട് മക്കളുണ്ട്. ഈ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കുന്നതിൽ ക്ഷമിക്കണം എങ്കിലും, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇദ്ദേഹത്തിന് മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അറിയുന്നു. അങ്ങനെയാണോ? അതെ, അങ്ങനെയാണ്. ഇപ്പൊ ഒരു 4-5 വർഷമായിട്ട് ഇപ്പൊ തുടർച്ചയായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. 7 വർഷത്തോളമായി ഇങ്ങനെ മാനസിക പ്രശ്നം ഇങ്ങനെ കാണാം. ഇപ്പൊ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കലാണ്. ഈ നൗഫലിന് എന്തായിരുന്നു ജോലി? അവന് വണ്ടിന്റെ ഒക്കെ ഇതായിരുന്നു, ഓട്ടോ ഓടിക്കായിരുന്നു. ഓട്ടോ ഡ്രൈവറായിരുന്നു. ഇതിൽ സുഹറ, നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയം, ഒന്ന്, സ്വപ്ന എന്ന് പറയുന്ന വ്യക്തിയെ താങ്കൾക്കും അറിയാമല്ലോ. ഈ നമ്പർ സംഘടിപ്പിക്കുക, അതുപോലെ മരട് അനീഷ് എന്ന പേര് പറയുക, അതൊക്കെയാണ് സ്വാഭാവികമായും സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത്തരം സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ മരട് അനീഷ് എന്നൊക്കെയുള്ള പേര് പറയുമ്പോൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആളുകളുമായി നൗഫലിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? ഇല്ല ഇല്ല. ഇത് ഇപ്പൊ എന്റെ 2-ാമത്തെ മോനുണ്ട്, 2 വയസ്സായുള്ളൂ. അപ്പൊ ആൾക്ക് ഇപ്പൊ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതായിരുന്നു. അത് നൗഫൽ തന്നെയാണ് ഡോണർ ചെയ്തേക്കണേ. അപ്പൊ അവിടെ തന്നെ 1 വർഷത്തോളം കൊച്ചിയിലായിരുന്നു. ആ ഒരു ബന്ധമുള്ളൂ അവിടെ, അല്ലാതെ വേറെ അങ്ങനെ അധികം ആൾക്കാരായിട്ടൊന്നും ബന്ധമില്ല. എത്ര നാളായി ഈ മാനസികമായ പ്രശ്നം കണ്ടു തുടങ്ങിയിട്ട്? 2010. അതിന്റെ ഒരു കാരണം ഡോക്ടർമാർ സൂചിപ്പിക്കുകയല്ലോ ചെയ്തോ? അത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളോട് തുടർച്ചയായിട്ട് നമ്മൾ മരുന്ന് കുടിക്കണം. അപ്പൊ കുറച്ചായിട്ട് ആള് ഒന്നും ഇങ്ങോട്ട് മോന് എടുക്കലും ഇതിനൊന്നും പറ്റാത്തോണ്ട് മരുന്ന് കുറച്ച് നിർത്തിവെച്ചു. ഇപ്പൊ വീണ്ടും നമ്മളിപ്പൊ കോഴിക്കോട് വേറെ ഡോക്ടറെ കാണിച്ചതായിരുന്നു. ഇപ്പൊ 2 ആഴ്ച ആയതുള്ളൂ അവിടെ ഡോക്ടറെ കാണിച്ചിട്ട്. അപ്പൊ നമ്മൾ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു മരുന്ന് ഒന്ന് പിടിക്കട്ടെ, മേല് പിടിക്കുമ്പോ ശരിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെയും കൂടി വിളിച്ചിരുന്നു ഹോസ്പിറ്റലിക്ക്. ഇപ്പോൾ ഈ കുടുംബത്തോടൊപ്പം തന്നെയാണല്ലേ നൗഫൽ കഴിയുന്നത്? നൗഫല് ഇത്തരത്തിൽ നേരത്തെയും ആളുകളെയൊക്കെ വിളിക്കുക, അല്ലെങ്കിൽ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറയുക, അത്തരം സ്വഭാവമുണ്ടോ നൗഫലിന്? അത് ഈ ഒരു വയ്യാത്ത ടൈം ആവുമ്പോഴാണ്. അങ്ങനെ അല്ലാത്ത ടൈമിൽ ആൾ അങ്ങനെ ഫോണൊന്നും എടുക്കില്ല. എപ്പോഴും പ്രതിസന്ധി ഇല്ല, പ്രശ്നങ്ങളില്ല അല്ലേ? ഇല്ല, അത് ചില മാസങ്ങളിലായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇത് തുടർച്ചയായിട്ട് ഇപ്പൊ ഈ ഒരു ജൂണ് മുതലുള്ള ഏതെങ്കിലും ഒരു മാസത്തിൽ ഇതുപോലെ കാണുന്നുണ്ട്. കുടുംബത്തോടൊക്കെ നല്ല രീതിയിൽ തന്നെയാണല്ലേ? ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളങ്ങനെ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ കുടുംബത്തിന്? ഞാൻ ഒരു അസുഖം എന്ന നിലയിലല്ല ചോദിക്കുന്നത്. അതായത് മറ്റുള്ള ആളുകളെ ശല്യപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചെന്നൊക്കെ മറ്റ് ആരെങ്കിലും ഒക്കെ ഇതിനു മുമ്പ് പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഓനായിട്ട് ആരൊക്കെ ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ പേര് പറഞ്ഞു. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ എന്നോട് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ നിൽക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയല്ല. അത് ആരേറ്റും പോയി അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ആരുമായി പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അല്ലേ? ഇപ്പോൾ ഈ നൗഫല് പോലീസ് കസ്റ്റഡിയിലാണ് എന്നാണ് അറിയുന്നത്. പോലീസ് ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല, ഞങ്ങള് ഇവിടെ ഞങ്ങള് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങള് ന്യൂസ് കണ്ടോണ്ടിരിക്കുന്നായിരുന്നു. നൗഫലിന്റെ സ്വദേശം ഇവിടെ പെരിന്തൽമണ്ണ, തിരൂർക്കാട് പെരിന്തൽമണ്ണ. സുഹറ എവിടെയാ ഉള്ളത്? ഇവിടെ തന്നെ, വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ. അതാണ് ഞാൻ ചോദിച്ചത്. അതായത് ഈ ഇപ്പോൾ മങ്കട പോലീസിന്റെ കസ്റ്റഡിയിലാണ് നൗഫൽ എന്നറിയുന്നു. ഈ പോലീസുകാർ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല, മറ്റേ ബ്രദർ ആർക്കെങ്കിലും വിളിച്ചിട്ടുണ്ടറിയില്ല. ഇനി 2 ബ്രദറുകൾ വേറെ ഉണ്ട്. അവരെ വിളിച്ചറിയിച്ചോ എന്നറിയില്ല അല്ലേ? ഇതിനു മുമ്പ് ഈ നൗഫലിനെ കുറിച്ച് എന്തെങ്കിലും പോലീസിന് പരാതി ലഭിക്കോ, അങ്ങനെ ഏതെങ്കിലും പോലീസ് കേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ ഞാൻ ബ്രദറിന് കൊടുക്കാൻ അവര് പറയട്ടെ. എനിക്ക് പറയാൻ കിട്ടണില്ല.
സുഹറ കേൾക്കാമോ? ഇത് ആരാണ് എന്ന് വ്യക്തമാക്കാമോ? ഈ സുഹറ ഇപ്പോൾ ഒരു ഫോൺ സഹോദരന് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. താങ്കളുടെ പേര് ഒന്ന് പറയാമോ? അവിടെ ടെലിവിഷൻ ശബ്ദത്തിൽ വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുഹറ കേൾക്കുന്നുണ്ടോ? റൈറ്റ്. സുഹറ ഇപ്പോൾ നൗഫലിൻ്റെ സഹോദരിയാണ്. സുഹറയാണ് സംസാരിച്ചത്. കുറച്ച് വർഷങ്ങളായി നൗഫലിന് ചില സമയങ്ങളിൽ മാനസികമായ ചില പ്രതിസന്ധികൾ